ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് വെൽക്കം ടു ദ വീഡിയോ ട്യൂട്ടോറിയൽ സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എൻജിനീയറിംഗ് കെമിസ്ട്രി virtual lab. ആൻഡ് അവർ ടുഡേ എക്സ്പെരിമെൻറ്റ് ഈസ് കോപ്പർ എസ്റ്റിമേഷൻ ഇൻ ബ്രാസ് സാമ്പിൾ സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് ടു എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് കോപ്പർ ഇൻ ഗിവൺ ബ്രാസ് സാമ്പിൾ ഗ്രാസ് സാമ്പിൾ എന്ന് പറയുന്നത് കോപ്പറിന്റെ ഒരു ഓർ സൊല്യൂഷൻ ആണ് അപ്പൊ അതിൻ്റെ അകത്തുള്ള കോപ്പറിന്റെ എമൗണ്ട് ആണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കുന്നത് അപ്പൊ നമുക്ക് കുറെ സർട്ടൻ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാനുണ്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഡിറ്റർമാനിങ് ദ എമൗണ്ട് ഓഫ് കോപ്പർ ഇൻ ദ സാമ്പിൾ എൻ എ ടു സിഒ ത്രീ സൊല്യൂഷൻ ഈസ് ആഡ്രോസ് ടർബിഡിറ്റി അപ്പിയേഴ്സ് നമ്മൾ ഇനീഷ്യലി ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള കോപ്പറിന്റെ ഓർ സൊല്യൂഷൻ ആയിട്ടുള്ള ബ്രാസ് സൊല്യൂഷൻ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ എൻ ടു സിഒ ത്രീ ആഡ് ചെയ്യുവാണ് ആഡ് ചെയ്യുന്നത് നമുക്കൊരു ടേർബിഡിറ്റി കിട്ടും അപ്പൊ അതിന്റെ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുന്നത് സി യു ടു പ്ലസ് ടു എച്ച് പ്ലസ് അപ്പൊ ഇത് കാണിക്കുന്നത് ഇതിലുള്ള ആസിഡിന്റെ കോൺസെൻട്രേഷൻ ആണ് അപ്പൊ ഈ എച്ച് പ്ലസ് എന്ന് കാണിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആഹ് ടൈട്രേഷന്റെ മുന്നേ നമ്മുടെ കയ്യിലുള്ള ബ്രാസ് സൊല്യൂഷന്റെ അകത്തുള്ള മിനറൽ ആസിഡ്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ് അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുകയാണ് നമ്മുടെ എൻ എ ടു സിഒ ത്രീ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അപ്പോൾ അവിടെയുള്ള മിനറൽ ആസിഡ്സ് ഒക്കെ റിമൂവ് ആവും അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ എൻ എ ടു സിഒത്തിൽ ആഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എ ടു സി ഒ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ടർബിഡിറ്റി അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ഒരു ക്ലൗഡി നാച്ചുറൽ ഒരു സൊല്യൂഷൻ കിട്ടും അതാണ് ഈ ടെർബിഡിറ്റി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സി യു ടു പ്ലസ് ടു എച്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു മിനറൽ ആസിഡ് കോൺസെൻട്രേഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് സിയു സിഒ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ടെർബിഡിറ്റ് കിട്ടും ഓക്കെ നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഈ ടെർബിഡിറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യുക നമ്മുടെ ഫെർദർ ഡൈട്രേഷൻ അത് എന്താണ് അത് ഹെൽപ്ഫുൾ അല്ല അത് നമുക്ക് കളയണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ടെർബിഡിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു ആഡ് ഡ്രോപ്പ് വൈസ് എമൗണ്ട് ഓഫ് അസറ്റിക് ആസിഡ് ഡൈല്യൂട്ട് കോൺസെൻട്രേഷൻ ഓഫ് അസറ്റിക് ആസിഡിനെ നമ്മൾ ആഡ് ചെയ്യും ഇപ്പൊ അസിറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഈ ടെർബിഡിറ്റിയുമായിട്ട് അത് കമ്പൈൻ ചെയ്തിട്ട് അത് റിമൂവ് ചെയ്ത് പോവും ഡയലൂട്ട് അസിറ്റിക് ആസിഡുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ അത് റിമൂവ് ചെയ്ത് പോകും അപ്പൊ അതിന്റെ റിയാക്ഷൻ ഇങ്ങനെയാണ് ഈ ഒരു രീതിയിൽ നമുക്ക് റിയാക്ഷൻ കിട്ടും അടുത്ത സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് സൊല്യൂഷൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ പൊട്ടാസ്യം ആഡേഡ് ആഡ് ചെയ്യും പൊട്ടാസ്യം ആഡേഡ് ആഡ് ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് ഒരു കെ ഐ കാണുമ്പോൾ തന്നെ അറിയാം ആയഡിനെ ലിബറേറ്റ് ചെയ്യാനാണ് ഇതൊരു ഐഡോമെട്രിക് ടൈട്രേഷൻ ആണ് സോ ആയോഡിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെ ഐ ആഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അത് മനസ്സിലായല്ലോ ഇനി നമ്മൾ എന്തിനാണ് അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷനിൽ മിനറൽ ആസിഡ്സ് ഒക്കെ നമ്മൾ എൻ ഐ ടു സിഒ ത്രീ വെച്ച് കളഞ്ഞു ഓക്കെ പക്ഷെ നമുക്ക് ടൈട്രേഷൻ എഫക്റ്റീവ് ആയിട്ട് നടക്കണമെങ്കിൽ ഒരു പി എച്ച് എറൗണ്ട് ഒരു ഫോർ ടു ഫൈവ് പോയിന്റ് ഫൈവ് റേഞ്ചില് പിഎച്ച് വരണം അപ്പൊ ആ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസിറ്റിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു വീക്ക് ആസിഡ് ആണ് അല്ലെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് അല്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ ഒരു വീക്ക്ലി അസിഡിക്കും ആവണം എന്നാൽ മാത്രമേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കെ ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ അസറ്റിക് ആസിഡുമായിട്ട് ഇത് ട്രീറ്റ് ചെയ്യുന്നത് ദെൻ നമ്മൾ കെ ആഡ് ചെയ്തിട്ട് അയോഡിനെ ലിബറേറ്റ് ചെയ്യുന്നു അപ്പം അതിൻ്റെ റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അയോഡേ അയഡ് എന്താണ് അയോഡിനായിട്ട് ഐറ്റു ആയിട്ട് ലിബറേറ്റ് ചെയ്യും അടുത്ത സ്റ്റേജിൽ ലിബറേറ്റ് ചെയ്ത അയഡിനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റാൻഡേർഡ് സോഡിയം തൈറോസൾഫേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്യും സ്റ്റാർച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ഇപ്പൊ നോർമലി എല്ലാ ടൈട്രേഷനിലും ഉള്ളതുപോലെ ആണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു റിയാക്ഷൻ കിട്ടും ഫൈനലി ഇതാണ് നമുക്ക് എൻ എ ടു എസ് ഫോർ ഒ സിക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തും സോഡിയം ടെട്രാ തയോണൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രിൻസിപ്പൽ റിയാക്ഷൻസ് അപ്പൊ ഈ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ ഈ റിയാക്ഷൻസ് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കണം അടുത്തത് പ്രൊസീജിയർ ആണ് അപ്പൊ പ്രൊസീജിയർ ഇവിടെ ചെയ്യുന്നത്

ഈയൊരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടിയ സമയത്ത് നമ്മൾ ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും കുറച്ച് കഴിഞ്ഞ് ഈയൊരു ഡാർക്ക് യെല്ലോ കളർ ഒരു പെയിൽ അല്ലെങ്കിൽ ഫെയിന്റ് യെല്ലോ ആവുമ്പോഴാണ് നമ്മൾ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നത് ഒരു മിഡിലാണ് സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നത് ടൈട്രേഷന്റെ അല്ലെങ്കിൽ ടുവേർഡ്സ് ദ എൻഡിലാണ് നമ്മൾ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നത് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത് എന്നിട്ട് സോ ദ കളർ ഓഫ് ദി സോഡിയം സോറി സൊല്യൂഷൻ ടേൺസ് ടു ബ്ലൂ അപ്പോൾ സ്റ്റാർച്ച് ആഡ് ചെയ്യുമ്പോൾ ഈ യെല്ലോ കളർ ഉള്ളത് ബ്ലൂ കളർ ആയിട്ട് ടേൺ ചെയ്യും അതുപോലെ തന്നെ ുന്നത് എൻ പോയിന്റ് ദ ഡിസപ്പിയറൻസ് ഓഫ് ബ്ലൂ കളർ ഓക്കെ ഇത്രയാണ് നമ്മുടെ പ്രൊസീജിയർ നമുക്കിത് ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ടത് റിയേജൻസിനൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കോപ്പർ സൾഫൈറ്റ് എൻ എ ടു എസ് ടു ഒ ത്രീ എൻ സൊല്യൂഷൻ എൻ എ ടു സി ഒ ത്രീ അല്ലെങ്കിൽ NaOH എസ് സൊല്യൂഷൻ ആണ് എടുക്കുന്നത് ഡയലൂട്ട് സി COH സിഒ എസ് സൊല്യൂഷൻ സ്റ്റാർച്ച് ഇൻഡിക്കേറ്റർ പൊട്ടാസ്യം ഐഡൈഡ് അപ്പം നമ്മുടെ ലാബിലുള്ള നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ എൻ ഐറ്റി എൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ടുള്ള എൻ ഐ ടു സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു ടെർബിഡിറ്റി പെർസിസ്റ്റ് ചെയ്യുന്നത് വരെ ടെർബിഡിറ്റി പെർസിസ്റ്റ് ചെയ്യുന്നത് വരെ ആഡ് ചെയ്തിട്ട് ഷേക്ക് ചെയ്യണം നന്നായിട്ട് ഡ്രോപ്പ് ആയിട്ടാണ് ഡ്രോപ്പറിൽ ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു വൺ ടു ത്രീ ഡ്രോപ്സ് മാക്സിമം നമ്മൾ ആഡ് ചെയ്യാ നന്നായിട്ട് ഷേക്ക് ചെയ്യാ എന്നിട്ട് നമ്മൾ കോണിക്കൽ ഫ്ലാസ്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചരിച്ച് വെച്ചിട്ട് നോക്കണം അപ്പോഴെ നമുക്ക് ടേർബിടിച്ച് ഇപ്പൊ നോക്കിയാൽ ഒരു ക്ലൗഡി അപ്പിയറൻസ് കാണുന്നല്ലേ ഇതാണ് ടർബിഡിറ്റി വലിയ പ്രസിപിറ്റേറ്റ്സ് അല്ല ഒരു ക്ലൗഡി അപ്പിയറൻസ് അപ്പൊ ഒരു ആണ് വൈ വി ആഡ് എൻ എ ടു സിയോ ത്രീ നമ്മൾ എന്തിനാണ് എൻ എ ടു സിഒ ത്രീ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ടേബിടിച്ചി ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു അതായത് ടൈട്രേഷൻ ഫെയിൽസ് വിത്ത് ദ പ്രസൻസ് ഓഫ് മിനറൽ ആസിഡ് സോ ബിഫോർ ടൈട്രേഷൻ ദ ആസിഡ് പ്രസന്റ് ഷുഡ് ബി ന്യൂട്രലൈസ്ഡ് വിത്ത്

ഷെയ്ക്ക് ചെയ്യാൻ നന്നായിട്ട് ഇപ്പൊ നമ്മൾ നോക്കിയേ നേരത്തേനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയില്ലേ ക്ലിയർ സൊല്യൂഷൻ ആയിട്ട് മാറി അത്രയും നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അതായത് ക്ലൗഡി അപ്പിയറൻസ് ഉള്ള ടെർബിഡിറ്റി ക്ലിയർ ആവും അസിറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പില് നമ്മുടെ നെക്സ്റ്റ് റിയേജന്റ് ആയിട്ടുള്ള കെ ഐ ടെൻ ടു ഫിഫ്റ്റീൻ എം മാക്സിമം നമ്മൾ ആഡ് ചെയ്യണം അത് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കിട്ടുന്നത് എന്താണ് ഒരു ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ കളർ ഒക്കെ നമുക്ക് പറയാം ആ ഒരു ഷേ എന്താണ് കളറാണ് നമുക്ക് ഇവിടെ ഒബ്സേർവ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ നമ്മൾ ഇവിടെ സ്റ്റാച്ച് ആഡ് ചെയ്യുന്നില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ സോഡിയം തൈറോസൾഫേറ്റു ആയിട്ട് നമ്മൾ ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിന്റെ റീസൺ അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യലി കെ ഐ ആഡ് ചെയ്യുമ്പോൾ ഈ സൊല്യൂഷന്റെ അകത്തുള്ള കെ ഐന്റെ എമൗണ്ട് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അയർഡിന്റെ എമൗണ്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആണ് അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുക അപ്പൊ എന്താ അവിടെ സംഭവിക്കുക സ്റ്റാർച്ചും അയോഡീനും കമ്പൈൻ ചെയ്തിട്ട് അയോഡീൻ സ്റ്റാർച്ച് കോംപ്ലക്സ് ഉണ്ടാവും പക്ഷെ അത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിരിക്കും അപ്പൊ അതിനെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനോ അത് ഫെർദർ ടൈട്രേഷൻ എഫക്ട് ചെയ്യും നമുക്ക് എൻ പോയിന്റ് കിട്ടില്ല അങ്ങനെ നമ്മൾ ഇനീഷ്യലി ഇൻഡിക്കേറ്റർ പോയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് പൊട്ടാസ്യം അയഡേഡ് ആഡ് ചെയ്ത് ഇമീഡിയറ്റ്ലി നമ്മൾ സോഡിയം തയോസൾഫേറ്റുമായിട്ടുള്ള ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു വിത്തൗട്ട് ഇൻഡിക്കേറ്റർ ഈ നോക്കിക്കോ നമുക്ക് എങ്ങനെയാന്നിട്ട് കിട്ടുന്നതെന്ന് നോക്കാം ഈ ടൈട്രേഷൻ നന്നായിട്ട് ഷേക്ക് ചെയ്യാം അപ്പൊ ശ്രദ്ധിക്കണം ഇനീഷ്യലി നമുക്ക് ആദ്യത്തെ ഒരു ടൈറ്റേഷൻ വളരെ സ്ലോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത് കാരണം നമുക്ക് അറിയില്ലല്ലോ കറക്റ്റ് ചെയ്തൊരു വാല്യൂലാണ് ഇത് കിട്ടാൻ പോകുന്നത് അപ്പൊ ഒരു കളർ ചേഞ്ച് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഡാർക്ക് യെല്ലോ കളർ ഇങ്ങനെ മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ നോക്കിക്കേ ആ ഡാർക്ക് യെല്ലോ മാറിയില്ലേ മാറിയത് കുറഞ്ഞു കുറഞ്ഞു വന്നു എന്തായി അതൊരു പെയിൽ യെല്ലോ ആയിട്ട് മാറി അല്ലെങ്കിൽ ഫെയിന്റ് യെല്ലോ ആയിട്ട് മാറി ഇതാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അതായത് ഇനീഷ്യലി ഉള്ള സ്ട്രോങ് ആയോഡിൻ കുറച്ച് ലൈറ്റ് ആയിട്ട് ഇവിടെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഈ ഒരു സ്റ്റേജിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള സ്റ്റാർച്ച് ആഡ് ചെയ്യാം നമ്മളപ്പോ കണ്ട ബ്ലൂ കളർ വരുന്നുണ്ടല്ലോ സ്റ്റാർച്ച് ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ കളർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അത് എന്താണ് ആഡീൻ ഉള്ളത് അതുകൊണ്ടാണ് ബ്ലൂ കളർ വരുന്നത് കേട്ടോ ദെൻ നമ്മൾ എന്ത് ചെയ്യുക ടൈട്രേഷൻ കണ്ടിന്യൂ ചെയ്യ ശ്രദ്ധിക്കണേ ഒരിക്കലും ഈ സമയത്ത് പോയിട്ട് നമ്മൾ ബ്യൂറെറ്റ് റീഫിൽ ചെയ്യരുത് ബ്യൂറെറ്റിൽ ഓൾറെഡി കുറച്ച് റീഡിങ്ങുകൾ കഴിഞ്ഞ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഒരു ടെൻ ടു ട്വൽവ് എം എൽ ഒക്കെ ആയിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക സ്റ്റാർച്ച് ആഡ് ചെയ്യുക തിരിച്ച് വരിക ടൈട്രേഷൻ കണ്ടിന്യൂ ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ടൈട്രേഷൻ കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കുക കളർ ചേഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് കിട്ടേണ്ട എൻ പോയിന്റ് എന്താണ് ബ്ലൂ കളറിന് എന്താണ് കളർലെസ് ആക്കിയിട്ട് മാറ്റണം അതാണ് എൻഡ് പോയിന്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കളർ ചേഞ്ച് കിട്ടില്ല കേട്ടോ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം കാരണം ഈ ഒരു കളർ ചേഞ്ച് ഒന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ചില സമയത്ത് നമുക്കൊരു ഇമീഡിയറ്റ് ഒരു വൈറ്റ് കളർ വന്നാലും കളർലെസ് ആയാലും പക്ഷെ തിരിച്ചു വരും ബ്ലൂ കളർ അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് അതിന്റെ മെയിൻ കുറഞ്ഞു കുറഞ്ഞ് വരുന്ന കാണാൻ പറ്റും ആ ഒരു ബ്ലൂ ഒരു ഡാർക്ക് ബ്ലൂന്ന് അത് കുറഞ്ഞു 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 ഒരു കളറിലോട്ട് പോകുന്നത് കാണാൻ പറ്റും അപ്പൊ ഒരു കൊസ്റ്റ്യൻ എന്താണ് വൈ വി ആഡ് സ്റ്റാർച്ച് നിയർ ദ എൻ പോയിന്റ് എൻ പോയിന്റിലാണ് നമ്മൾ എൻ പോയിന്റിനോട് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ടൈട്രേഷന്റെ ഒരു എന്താ പറയുന്നത് ഒരു മിഡിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ് ദർ ഈസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ആയ വിച്ച് ഫോംസ് എ സ്ട്രോങ് സ്റ്റാച്ച് ആഡിൻ കോംപ്ലക്സ് അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രോങ് കോംപ്ലക്സിനെ സോഡിയം തയോ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ ഈസി അല്ല അതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യലി ആഡ് ചെയ്യാത്തത് അതേപോലെ അയോഡിൻ ഓൾസോ ഗെറ്റ് അബ്സോർബ് ഡൗൺ കൊളോഡൽ സ്റ്റാച്ച് പാർട്ടിക്കിൾ എന്റെ സൊല്യൂഷൻ അപ്പൊ ഇവിടെ സ്ട്രോങ് അബ്സോർഷൻ നടക്കും പിന്നെ അവർ അമ്മിലുള്ള ഒരു ബ്രേക്ക് ഡൗൺ പറഞ്ഞത് ഈസി ആയിരിക്കില്ല അപ്പൊ നമുക്കത് ടൈട്രേഷന് വേണ്ടി ആയിട്ട് സോഡിയം തയോ സൾഫേറ്റു ആയിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിട്ട് എളുപ്പമല്ല അപ്പൊ അതെന്ത് ചെയ്യും ഒരുപാട് ടൈറ്റർ വാല്യൂ ഹയർ ടൈറ്റർ വാല്യൂലോട്ട് നമ്മൾ കൊണ്ടുപോകും അതായത് എത്ര ചെയ്താലും നമുക്ക് എൻ പോയിന്റ് കിട്ടില്ല ഒരുപാട് ഹൈ വാല്യൂയിലോട്ട് പോകും അപ്പൊ നമുക്ക് അത് നമ്മുടെ ആക്യുറസീനൊക്കെ എഫക്ട് ചെയ്യും അപ്പൊ എപ്പോഴും എറത് കുറക്കാൻ ഏറ്റവും നല്ലത് ടുവേർഡ്സ് എൻഡ് പോയിന്റിൽ നമ്മൾ സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം എൻ പോയിന്റ് കിട്ടുന്നുണ്ടോന്ന് ഏകദേശം ബ്ലൂ കളർ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ നന്നായിട്ട് ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ വൈറ്റ് കളറിലോട്ട് മാറിയത് ഇതാണ് നമ്മുടെ എൻ പോയിന്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ഇത് തിരിച്ചു വരും ബ്ലൂ കളറിലോട്ട് അപ്പം അതായിരിക്കില്ല ഫെർദർ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം ഇപ്പൊ കണ്ടോ കറക്റ്റ് ഒരു വൈറ്റ് കളർ വന്നു നമ്മൾ അതൊന്ന് വെച്ച് നോക്കുക കുറച്ചൊരു വിത്തിൻ്റെ തേർട്ടി ഒക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എൻ പോയിന്റ് ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് എൻ പോയിന്റ് കിട്ടി ബ്ലൂ കളർന്ന് എന്തായിട്ട് മാറി ഇത് കളർലെസ് ആയിട്ട് മാറി ഓക്കെ ഇതാണ് നമ്മുടെ എൻ പോയിന്റ് നമുക്ക് ഒബ്സർവേഷൻസ് നോക്കാം കോളം പ്രിപ്പയർ ചെയ്യാം കോപ്പർ സൊല്യൂഷൻ വേഴ്സസ് എൻ എ ടു എസ് ഓ ത്രീ സ്റ്റാർട്ട് ആണ് ഇൻഡിക്കേറ്റർ കോപ്പർ സൊല്യൂഷന്റെ വോളിയം എടുക്കണം ബ്യൂറോ ട്രീഡിങ് എടുക്കണം വോളിയം ഓഫ് സോഡിയം ഇപ്പൊ നമ്മൾ ട്വന്റി ആണ് ഇനീഷ്യലി എടുക്കുന്ന കോപ്പർ സൊല്യൂഷൻ അല്ലെങ്കിൽ ബ്രാ സൊല്യൂഷന്റെ വോളിയം ബ്യൂറോ ട്രീഡിങ് ഇനീഷ്യലി സീറോ ആണ് ഫൈനൽ വാല്യൂ ട്വന്റി പോയിന്റ് വൺ ആണ് എപ്പോഴും ഈ ഒരു ടൈട്രേഷനിൽ ഹയർ വാല്യൂ ആണ് കിട്ടുക നമ്മൾ ട്വന്റി ആണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും ട്വന്റിനേക്കാളും ഹയർ വാല്യൂസ് ആണ് നമുക്ക് കിട്ടാം ആൻഡ് കാൽക്കുലേഷൻ നോക്കാം വോള്യൂം ഓഫ് കോപ്പർ സൊല്യൂഷൻ ട്വന്റി എം എൽ ആണ് വോള്യൂം ഓഫ് എടു 20.1 ടുവന്റി പോയിന്റ് വൺ നോർമലിറ്റി ഓഫ് കോപ്പർ അൺ ആണ് നോർമാലിറ്റി ഓഫ് എൻ N2.1 ടു എസ് ടു എൻ നോർമൽ നമ്മൾ ഡിഒലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അതേ നോർമാലിറ്റി ഉള്ള 0.1 വൺ നോർമൽ ആയിട്ടുള്ള തയോസൾഫേറ്റിനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് N പോയിന്റിൽ എൻ വൺ വി വൺ ഈക്വൽ ടു എൻ തന്നെ സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ് N1 നെയാണ് സോ ഇക്വേഷൻ റീപ്ലൈസ് ചെയ്യുമ്പോൾ എൻ വൺ ഈക്വൽ ടു എൻ എൻ ടു ഈക്വൽ ടു പോയിന്റ് ഇന് ട്വന്റി നമുക്ക് വാല്യൂ കിട്ടി പോയിന്റ് സീറോ പോയിന്റ് സീറോ ഫൈവ് അത് എന്ത് നോർമാലിറ്റി ആണ് കോപ്പർ സൊല്യൂഷൻ അല്ലെങ്കിൽ ബ്രാസ് സൊല്യൂഷന്റെ നോർമാലിറ്റി ആണ് സോ നമുക്ക് എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് ഓഫ് കോപ്പർ ഇൻ ദ ഹോൾ ഓഫ് ദി ഗവൺ സൊല്യൂഷൻ എൻ വൺ ഇൻ സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ഫോർ ഉണ്ട് അതിന്റെ എന്താണ് മോളിക്കുലർ വെയിറ്റ് ആണ് എടുക്കുന്നത് ബൈ ടെൻ സോ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി അറൌണ്ട് ഒരു പോയിന്റ് സിക്സ് ത്രീ എയ്റ്റ് ഗ്രാം ആ ഒരു റേഞ്ചിൽ നമുക്ക് വാല്യൂ കിട്ടും അപ്പം നമ്മുടെ റിസൾട്ട് എന്താണ് ദ എമൗണ്ട് ഓഫ് കോപ്പറിന്റെ ഗിവൺ സാമ്പിൾ ഈക്വൽ ടു പോയിന്റ് സിക്സ് ത്രീ എയ്റ്റ് ഗ്രാം അപ്പം നമുക്ക് റിസൾട്ട് കിട്ടിയല്ലോ അപ്പം നമ്മൾ എടുത്ത കോപ്പറിന്റെ ബ്രാ സൊല്യൂഷനിൽ ഇത്രയും എമൗണ്ട് കോപ്പർ ഉണ്ട് നമുക്ക് മനസ്സിലാവും താങ്ക് യു